ഈശ്വരിയമ്മ എന്താ ഉദ്ദേശിച്ചതെന്ന് പൂർണ്ണമായി മനസ്സിലായില്ലല്ലോ. ഇന്ന് ഞാൻ ശ്രീലക്ഷ്മിയുടെ വീട്ടിൽ പോയാൽ അവൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കോ? ഇനി ആപത്ത് വരാൻ പോകുമ്പോൾ മരുമകളും വന്നാൽ അവൾക്കും ആപത്ത് വരുമെന്നാണല്ലോ ഈശ്വരിയമ്മ പറഞ്ഞത്. എൻ്റെ ഭഗവതി, എൻ്റെ വീഴ്ച കൊണ്ട് ഒരാൾക്കും ആപത്ത് വരാൻ പാടില്ല. ഞാൻ കാരണം മക്കൾ വിഷമിക്കാൻ പാടില്ല ഒരിക്കലും. വെറുതെ പറഞ്ഞാ പോരെ, പൂജ സമയത്ത് കൃത്യമായി എത്തണം. അത് ഓർമ്മിപ്പിക്കാനാ ഞാൻ അങ്ങോട്ട് വിളിച്ചത്. ശരി അമ്മ, കൃത്യമായിട്ടെത്തും, വൈകില്ല. ശരി എന്നാ, ഞാൻ ഫോൺ വെക്കുക. ശരി അമ്മ. സോറി സർ, എന്നെ കാരണം സർ ഒരുപാട് താമസിച്ചു. ഇപ്പൊ നേരെ സന്ധ്യയാവും. അത് കുഴപ്പമില്ല, തനിക്ക് കേക്ക് കിട്ടി, സന്തോഷമായില്ലേ? അതാണ് ഇമ്പോർട്ടന്റ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് സാറും കൂടി വീട്ടിലേക്ക് വരൂ. അമ്മയ്ക്കും അച്ഛനും സാറിനെ കാണുമ്പോ ഒരുപാട് സന്തോഷമാവുമായിരുന്നു. പ്ലീസ്. സോറി ശ്രീലക്ഷ്മി, ഞാൻ അമ്മയ്ക്ക് വാക്കുകൊടുത്തത് താൻ കേട്ടതല്ലേ, അതുകൊണ്ട് പോയേ പറ്റൂ. ആ, തനിക്ക് പറ്റുമെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് പോരൂ, അതാണ് കൂടുതൽ നല്ലത്. വരണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് സർ, പക്ഷേ സാറൊരു കാര്യം ചെയ്യോ, വീട്ടിൽ വന്ന് അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ടു പോയിക്കോളൂ. വരാൻ ഞാൻ റെഡിയാ. ശരി, നമുക്ക് ആലോചിക്കാം. അല്ല, ഇപ്പൊ നമ്മളുടെ വില്ലൻ എങ്ങനെ ഇരിക്കുന്നു? കടയിലൊന്നും പോകുന്നില്ലല്ലോ അല്ലേ? ഇല്ല സർ. അതെ, താൻ കഴിയുന്നത്ര അദ്ദേഹത്തിന്റെ ഒപ്പം സമയം ചെലവഴിക്കണം, അതൊരു മസ്റ്റാണ്. ആഹാ, ഇപ്പൊ എന്നെക്കാളും അച്ഛന്റെ കാര്യത്തില് സാറിനാണല്ലോ കൂടുതൽ ശ്രദ്ധ എന്ന് പറഞ്ഞാ. സി, തൽക്കാലം വേറൊരു പ്രോപ്പർട്ടി വിഷയം സോൾവ് ആകുന്നവരെ തന്റെ അച്ഛൻ അധികം ബുദ്ധിമുട്ടിക്കരുത്. നമ്മൾ അതാ ഞാൻ ഉദ്ദേശിച്ചത്, അത്രേ ഉള്ളൂ. മനസ്സിലായി സർ, ഞാൻ ശ്രദ്ധിച്ചോളാം. തനിക്ക് കാര്യം മനസ്സിലായി. കവിളിലോ അളിമലർ മിഴിയിലോ ഞാൻ മയങ്ങി, ഏനറിയില്ല. സുദർശനൻ ചേട്ടാ, നീ എന്താ വിളിച്ച? ഒന്നുകൂടെ വിളിക്കേ. സുദർശനൻ ചേട്ടാന്ന്. എന്റെ കരിക്കോത്തിയമ്മേ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്റെ കാതിന് കുഴപ്പം വലുതായോ? ഒന്നുകൂടി വിളിക്കൂ സരോജ, കേട്ടിട്ട് മതിയാകുന്നില്ല എനിക്ക്. ഓ, അങ്ങനെ എപ്പോഴും വിളിക്കാനൊന്നും പറ്റില്ല. വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ വിളിക്കാം, ശ്രദ്ധിച്ച് കേട്ടോളണം. ആ, ശ്രദ്ധിക്കാം ശ്രദ്ധിക്കാം.
സുദർശനൻ ചേട്ടാ, ബെസ്റ്റ്, ഇനി എനിക്ക് ചത്താലും വേണ്ടില്ല. എടി സരോജം, നിനക്കൊരു സത്യം അറിയാമോ? നീ എപ്പോഴും ശ്രീയുടെ അച്ചാച്ചാന്ന് വിളിക്കണ കേട്ടിട്ട് ഇന്നാള് നമ്മുടെ കോളനിയിൽ വന്ന പുതിയ താമസക്കാര് എന്നോട് ചോദിച്ചെന്താണെന്ന് അറിയാമോ? എനിക്ക് രണ്ട് പെൺമക്കളാണോന്ന്. അവര് കരുതിയിരുന്നത് എന്റെ ഭാര്യ മരിച്ചു പോയിന്ന. ആണോ? എന്നാലേ അവരെന്നോട് പറഞ്ഞ എന്താന്നറിയാമോ? നിങ്ങളെ കണ്ട എന്റെ അപ്പൂപ്പന്റെ പ്രായം തോന്നുവന്ന. ഇപ്പൊ തന്നെ നോക്കിക്കേ, ഞാൻ ഒരുങ്ങിയപ്പോ ഒരു 10-15 വയസ്സ് പ്രായം കുറഞ്ഞില്ലേ എനിക്ക്? പിന്നെ ദയവ് ചെയ്ത് സരോജ, ഇനി ഇങ്ങനെ ഒരുങ്ങരുത്. ഇനി ഇങ്ങനെ ഒരുങ്ങിയ നിന്റെ പ്രായം കുറഞ്ഞു കുറഞ്ഞ് ഒടുവിൽ നിന്നെ ഒക്കത്തെടുത്തോണ്ട് നടക്കേണ്ട ഗതികേട് വരും. അതുകൊണ്ടാ. ഓ തമാശ തമാശ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങള് നിന്ന് കൂടുതൽ വാചാടിക്കാതെ ഈ പൂവൊന്ന് മുടി ചൂടുത്താ മനുഷ്യ, കാണട്ടെ നിങ്ങളുടെ മിടുക്കെന്താന്ന്. സത്യമാണ് സരോജ, ഇപ്പൊ നിനക്കൊരു 10 വയസ്സ് കുറഞ്ഞു. നല്ല ഭംഗിയുണ്ട് കാണാൻ. സത്യം സത്യം. ചേച്ചി, സരോജൻ ചേച്ചി. സന്തോഷം. ആരും വന്നില്ല ഇതുവരെ. അങ്ങനെ എല്ലാരെയും ഒന്നും വിളിച്ചിട്ടില്ല പ്രമേളെ. ഇവിടെ ചെറിയൊരു കേക്ക് കിട്ടിയും, പിന്നെ കുറച്ച് ആഹാരം, അത്ര തന്നെ. ശ്രീലക്ഷ്മി ചേച്ചി ഇവിടെ ഇല്ലേ? ആ, മോള് കേക്ക് വാങ്ങിക്കാൻ വേണ്ടി പോയിരിക്കുക. നിങ്ങളിരിക്കേ, സരോജം കുടിക്കാനെടുക്ക്. ആ ഇരിക്കേ. ചെറിയൊരു പരിപാടി എടുത്തു തുടങ്ങിയത്. Good morning, madam. Welcome to Ooty. Nice to meet you. Oh, I'm sorry, sorry. Welcome to Neeretu Colony. And meet a beautiful family. Kolla, Australia poyappa polum ninakku itra excitement illayirunnallo. Idendu patti? Hey, anganonnilla. Just a fun. Amma irangu. സത്യായിട്ട് മോനെ, ഒരു പരിചയം ഇല്ലാത്തവരുടെ വെഡിങ് ആനിവേഴ്സറിക്ക് പോകാൻ വല്ലാത്ത മടിയുണ്ട് എനിക്ക്. ആ, നീ ഒരു കാര്യം ചെയ്യ്, നീ പോയി ഓൾ ദ ബെസ്റ്റ് ഒക്കെ വിഷ് ചെയ്തിട്ട് വാ, ഞാൻ ഇവിടെ കാറിൽ ഇരുന്നോളാം. ഞാൻ കുട്ടിയായിരുന്നപ്പോ എന്നെ അമ്മയുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന എത്രയോ ടീച്ചേഴ്സിന്റെ ഫംഗ്ഷന് കൂട്ടിക്കൊണ്ട് പോയിട്ടുള്ളതാ. അപ്പോഴൊക്കെ കൂടെ ഞാൻ വന്നില്ലേ. ഇതും അതുപോലെ തന്നെയാണെന്ന് വിചാരിച്ചാ മതി. എടാ ശരി ശരി, നീ പിടിച്ചു വലിക്കാതെ. പക്ഷെ ഒരു കണ്ടീഷൻ, നമുക്ക് വേഗം അവിടുന്ന് തിരികെ ഇറങ്ങണം. സമ്മതിച്ചോ? നോ പ്രോബ്ലം. അമ്മയ്ക്ക് അവരുടെ വീട്ടിൽ എന്തെങ്കിലും അൺകംഫർട്ടബിൾ ആയി തോന്നിയാൽ അപ്പൊ തന്നെ മടങ്ങി പോരാ നമുക്ക്. ബട്ട് ട്രസ്റ്റ് മീ, യു വിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ഇറ്റ്. മൈ ഗ്യാരണ്ടി. കം ഓൺ. അയ്യോ, ഒരു മിനിറ്റ്. ഇനിപ്പോ ഇവന്റെ ഒരു കാര്യം. Thank you.
അമ്മേ ആ വീട്. ഓ അത് ഹലോ, ഇവിടെ ആരും ഇല്ലേ അങ്കിൾ? ഹലോ, ഹായ് ആന്റി. അല്ല, നിങ്ങള് മഴക്കുഴി കുഴിക്കാൻ വന്ന എഞ്ചിനീയർ അല്ലേ? ഏ, എന്താടാ നീ മഴക്കുഴി എടുക്കാൻ നടക്കണോ? ആർക്കിടെക്ട് എന്ന് പറഞ്ഞിട്ട് മഴക്കുഴി എടുക്കലാണോ നിന്റെ പണി ഇവിടെ? അമ്മേ ഒരു സെക്കൻഡ് വെയിറ്റ്. അല്ല, ഇന്നാണോ നിങ്ങളോട് വരാൻ പറഞ്ഞിരിക്കുന്നേ? ആ അതെ. അയ്യോയ്യോ, ഇന്ന് നടക്കില്ല. പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ, വേറൊരു ദിവസം വന്നാ മതിയേ. ഇതാരെ വനിതാ എഞ്ചിനീയറാ? അല്ല, വനിതാ പോലീസ്. ഞാൻ ഈ എഞ്ചിനീയറുടെ അമ്മയാണ് സഹോദരി. ഓ, അത് ശരി. അപ്പൊ അമ്മയ്ക്ക് മോന് ഇതാണോ പണി? അയ്യോ ആന്റി, ഒന്ന് മതിയാക്ക്, സുദർശനങ്ങൾ ഇല്ലേ ഇവിടെ? എന്താടി സരോജം, ഇവരെ അകത്തേക്ക് വിളിക്കാതെ വാതിക്കൽ നിർത്തി സംസാരിക്കുകയാണോ? സാരമില്ല, ആന്റിക്ക് പരിചയമില്ലല്ലോ, അതുകൊണ്ട്. അകത്തേക്ക് വരൂ സാർ, പ്ലീസ്. അല്ല, നിങ്ങളെ നിങ്ങൾ അന്ന് ഹോസ്പിറ്റലില്. എക്സ്ക്യൂസ് മീ മാഡം, ഫോണിൽ മകനോട്. സ്റ്റോപ്പ്. അല്ല മാഡം, അത് പിന്നെ ശ്രീലക്ഷ്മി എന്ന് പേര് പറഞ്ഞപ്പോ അതിന് തെറ്റിദ്ധരിക്കരുത് മാഡം, എന്റെ മോളുടെ പേരും ശ്രീലക്ഷ്മി എന്നാ. അയ്യോ, ശരിയാണല്ലോ, മാഡമാണല്ലേ സാറിന്റെ അമ്മ. എന്ത് ചെയ്യാം, അങ്ങനെ ആയിപ്പോയി. അപ്പൊ നിങ്ങൾ തമ്മിൽ നേരത്തെ അറിയാല്ലേ? അറിയാം. അതെങ്ങനെ? ഹോസ്പിറ്റലിൽ. ഞാൻ ഹോസ്പിറ്റലിൽ സരോജമായി പോയ ദിവസം അമ്മയെ പരിചയപ്പെട്ടതാ. സരോജമൊപ്പം മരുന്ന് വാങ്ങിക്കാൻ പോയിരിക്കുകയായിരുന്നു. ഓ, ഇപ്പൊ കാര്യം മനസ്സിലായി. ഏതായാലും നേരത്തെ രണ്ടാളും ഒരുമിച്ച് സംസാരിച്ചില്ലേ? അങ്ങനെ ഒരുമിച്ച് സംസാരിച്ചാ വീട്ടിൽ വിരുന്നുകാർ വരുമെന്നാ പറയാറ്. അത് കറക്റ്റാണ്, ദാ വന്നു കഴിഞ്ഞില്ലേ. വാ സാർ, അത്തേക്ക് വരൂ. മാഡം വരൂ വരൂ വരൂ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. സന്തോഷം മാഡം. ആ, രണ്ടാളും ഇരുന്നാട്ടെ. ശ്രീയുടെ ചാ. എന്താ ഒരു കോഇൻസിഡൻസ് അല്ലേ, ഇത്രയും ദിവസം വീട്ടിൽ നിങ്ങളെ പറ്റി അവൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ ആള് നിങ്ങളാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇത്രയും ദിവസം നിങ്ങൾ ശ്രീയുടെ അച്ഛനെ പറ്റി സംസാരിച്ചെന്നോ? അതെന്തായിരുന്നു എല്ലാ ദിവസം സംസാരിക്കാൻ? ആന്റി, അതായത് ഞാനിവരുടെ കടയിലെ സ്പെഷ്യൽ കസ്റ്റമർ അല്ലേ. എന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സാരിയാണെങ്കിൽ ഇവരുടെ കടയിൽ മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ടാ നമ്മുടെ വീട്ടിൽ അങ്കിളിനെ പറ്റിയും അങ്കിളിന്റെ കടയെ പറ്റിയും സംസാരം നടക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് എന്റെ അമ്മ ശ്രീലക്ഷ്മി, സാരി കമ്പക്കാരിയാ. അത് ഞാൻ നേരത്തെ പറയണോന്ന് കരുതിയതാ. ഈ മാഡത്തിനെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചതേ സാറിന്റെ ചേച്ചിയാണെന്നാ. അയ്യോ ആണോ? ഹലോ ചേച്ചി, ഗ്ലാഡ് ടു മീറ്റ് യു. ചേച്ചിയായാലും അമ്മയായാലും പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. ആ, നമ്മുടെ ഇവിടുത്തെ ശ്രീലക്ഷ്മി ഇപ്പൊ എത്തും കേട്ടോ, ആള് കേക്ക് വാങ്ങാൻ പോയിരിക്കുക. അവള് തിരിച്ചു വന്നിട്ട് നിങ്ങൾ എന്തായാലും പോകാവൂ, എത്ര സമയമായാലും. ആ, എന്റെ മോളെ സാറിന് പരിചയപ്പെടുത്തണമെന്ന് ഞാൻ മുൻപേ വിചാരിച്ചിരുന്നതാ. ഈ അച്ഛനത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? മാത്രല്ല, ഇത്രയും ക്ലോസ് ആയിട്ട് ആരോടും ഇടപെടുന്നതും കണ്ടിട്ടില്ലല്ലോ. നീ എന്താ സരോജം വിളിച്ചു നോക്കിയേക്കുന്നേ? എന്തു പറ്റി? ഏയ്,
ഒന്നുമില്ല. ഞാനേ സാറിനെ കോളനിയിലെ മഴക്കുഴി എടുക്കാൻ വന്ന എഞ്ചിനീയറാന്ന് വിചാരിച്ചില്ലേ, അതോർത്തതാ. ഒന്നും വിചാരിക്കല്ലേ സാറേ, അയാ സോറി കേട്ടോ. ഓ, അതാണ് ഇത്ര വലിയ കാര്യം. ഓർമ്മയുണ്ടല്ല, പണ്ടൊരിക്കൽ വർമ്മൻ ഗ്രൂപ്പിന്റെ മുതലാളി സാക്ഷാൽ രവിചന്ദ്ര വർമ്മ സാറിനെ കൊണ്ട് ഫ്രിഡ്ജ് റിപ്പയർ ചെയ്യിച്ച മോളാ നീ. അപ്പൊ പിന്നെ ഇവര് മഴക്കുഴി എടുക്കാൻ വന്ന ഒരാളെ തെറ്റിദ്ധരിച്ചതിലേ എനിക്ക് ഒരു അതിശയം തോന്നുന്നില്ല. നമ്മൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന സംസാരിച്ചോണ്ടേ ഇരിക്കും. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ആ, അത് തന്നെ. മാഡത്തിന്റെ ജോലി. അത് ശരി, അപ്പോ ഇവനൊന്നും പറഞ്ഞില്ല അല്ലേ. ഞാൻ ടീച്ചറാ, മാത്സ് ടീച്ചർ. അത് ഞാനങ്ങ് മറന്നുപോയല്ലോ. വെറും മാത്സ് ടീച്ചർ അല്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ മാത്സ് അങ്ങ് അപ്ലൈ ചെയ്തോളെ. ഇരിക്കുന്നതിലും നിൽക്കുന്നതിലും നടക്കുന്നതിലും എല്ലാത്തിലും. ഒന്ന് പോടാ അവിടുന്ന്. അമ്മ മാത്സ് ടീച്ചർ ആണെങ്കിൽ മോനും വലിയ ബുദ്ധിമാനായിരിക്കുമല്ലോ. പിന്നെ അതിനെന്തത്ര സംശയം. ഈ സാറ് ചായ ഉണ്ടാക്കും, വിമാനം ഓടിക്കും, പെരിയ ആളല്ലേ. ആണോ? അപ്പൊ സാറ് വിമാനം ഓടിക്കണ പൈലറ്റാ? അല്ലടി, സാറിന് ഓസ്ട്രേലിയയിൽ സ്വന്തമായിട്ട് കമ്പനി ഉണ്ട്, പൂനെയിലും. അതിന്റെ ഇടയിലായി സർക്കിട്ടൊക്കെ. മാത്രമല്ല, സാറ് വീട്ടിലെ പാത്രങ്ങൾ കഴുകും, ചായയിടും. അവിടുത്തെ ബെസ്റ്റ് ടീം മേക്കറും ആണ്. ചുരുക്കി പറഞ്ഞ, സാറിന് അറിയില്ലാത്ത ഒരു ജോലി ഇല്ലെന്നർത്ഥം. ഒരു സകല കലാവല്ലഭൻ എന്ന് പറയാം അല്ലേ സാറേ. അയ്യോ, ഏതായാലും ഒരു കാര്യത്തില എനിക്ക് അതിശയം. സാധാരണ ഈ വീട്ടിൽ ആരെങ്കിലും വന്ന ശ്രീയുടെ അച്ഛൻ ഇത്ര അടുപ്പത്തിൽ ആരോടും സംസാരിക്കാറില്ല. അപ്പൊ സാറ് സത്യമായിട്ട് സ്പെഷ്യൽ കസ്റ്റമർ ആണെന്ന് മനസ്സിലായി. അല്ലെങ്കിലും മുഖത്ത് കാണാൻ തറവാടിന്റെ ഒരു മഹത്വം. ആഹാ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോ നിങ്ങൾക്ക് ഇവന്റെ ഗുണങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഒരു പെൺകുട്ടിക്കും ഈ ഗുണങ്ങളൊക്കെ ഇഷ്ടപ്പെടില്ലേ? ഒരു കമന്റ് പറഞ്ഞേ കേക്കട്ടെ ഞാൻ. അമ്മേ, തുടങ്ങിയല്ലേ? നീ അവിടെ മിണ്ടാതിരി. നോക്കൂ, നിങ്ങളുടെ പരിചയത്തിൽ ഏതെങ്കിലും പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ പറയേ. ഇവൻ വീട്ടിൽ പൊര നിറഞ്ഞ കെട്ടുപ്രായം കഴിഞ്ഞ് നിക്കുക. ശ്രീലക്ഷ്മി, പ്ലീസ്, ദിസ് വാസ് നോട്ട് ഇൻ അവർ പ്ലാൻ. യു കീപ് ക്വയറ്റ്. എനിക്കറിയാം എവിടെ പോയാൽ എന്ത് പറയണേ എന്ത് പറയണ്ടാന്ന്. ഇവർ വിഷയത്തിലേക്ക് പതിയെ പതിയെ വരുന്നുണ്ടല്ലോ. എന്റെ ദൈവങ്ങളെ, ഞാൻ കരുതുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടന്നാ മതിയായിരുന്നു. അല്ല, ഞാൻ പറയുകയാണെങ്കിൽ ഇതുപോലൊരു പയ്യനെ ഏത് പെൺകുട്ടിയാ ഇഷ്ടപ്പെടാത്തത്? സാറൊരു ജെന്റിൽമാൻ അല്ലേ, ഒരു സൂപ്പർ ജെന്റിൽമാൻ. പാചകം വരെ ചെയ്യുന്നതാ സാറിനുള്ള ബോണസ് മാർക്ക്. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് പോലും പാചകം ചെയ്യാൻ അറിയില്ലെന്നേ. അതെ അതെ, അത് ഇവന്റെ ഒരു ക്വാളിറ്റിയാ. വിശക്കുമ്പോൾ ആണായാലും പെണ്ണായാലും ശരി, സ്വന്തമായിട്ട് പാചകം ചെയ്ത് കഴിക്കുന്നതിൽ തെറ്റില്ല എന്നാ എന്റെ പോളിസി. അതെ, മാഡം പറഞ്ഞാണ് എന്റെ ശരി. അല്ല, മകന് വേണ്ടി ആലോചന വല്ലതും നടത്തിക്കൊണ്ടിരിക്കണോ? ആലോചനയൊക്കെ ഉണ്ട്. ഇവൻ രണ്ടാഴ്ചക്കുള്ളിൽ ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു പോവുക. അതിനു മുമ്പ് ഇവൻ ഒരു വിവാഹം ലളിതമായിട്ട് നടത്തണോന്ന് വിചാരിക്കുന്നു. രണ്ടാഴ്ചക്കുള്ളിലോ? അതിനുള്ളിൽ പെണ്ണിനെ കണ്ടെത്തി കല്യാണം നടത്താനൊക്കെ പറ്റുമോ? നമുക്ക് നോക്കാന്നേ. സമയം റിട്ടയറായി സോ. സാറ് വീട്ടിലേക്ക് വരുന്നില്ലല്ലോ. ഇല്ല ശ്രീലക്ഷ്മി, ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ വഴി കണ്ടിട്ട് വേണം വീട്ടിലെത്താൻ. ഐ'm സോറി, വരാൻ പറ്റില്ല. വേണ്ടപ്പെട്ടയാളോ? അതാരാ സർ? ഒരാളുണ്ട് പറഞ്ഞാ തനിക്ക് മനസ്സിലാവില്ല.
കുറച്ച് നാളായി കണ്ടിട്ട്. അതാ ഞാൻ പിന്നീട് പറഞ്ഞുതരാം ആരാണെന്ന്.